ഞാനിവിടെ ഒരു ഡോർമാറ്റാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് മഞ്ഞയും വൈലറ്റും തുണിയാണ് എടുത്തേക്കുന്നത്. പായൊക്കെ മെടയുന്നത് പോലെ നമ്മൾ മെടഞ്ഞെടുക്കുകയാണത്. അപ്പോൾ നമുക്ക് ഇതിൽ ആകെ ഒരു പണിയുള്ളത് ഇവിടെ നമുക്ക് തയ്ക്കണം. ഇതിപ്പോൾ 3 ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ പീസ് നല്ല നീളത്തിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ നീളത്തിൽ തന്നെ തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ഇതുപോലെ എടുത്തതിന് ശേഷം അല്ലോ ഇത് കറക്റ്റാക്കി വെച്ചിട്ട് ഇതിനകത്തേക്ക് മടക്കും. ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഇത് അടിച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെയാണ് അടിച്ചു കൊടുക്കണം. ഇത് 3 ഇഞ്ചാണ്. 3 ഇഞ്ചിൻ്റെ വലിയൊരു പീസാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് മഞ്ഞയും വെട്ടിയെടുക്കുന്നത്. ഞാൻ ഇത് ഞാൻ വേറൊരു തുണിയിൽ പിടിപ്പിച്ചിട്ടാണ് തുന്നുന്നത്. അപ്പം മഞ്ഞയുടെ ഒരു ഭാഗം മഞ്ഞ മാത്രം കുറച്ച് പിടിപ്പിച്ച് വെക്കും ആദ്യം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ വയലറ്റ് ഇട്ടിട്ടിട്ട് കൊടുക്കും. അതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഈ മഞ്ഞ അളക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. മഞ്ഞ നിങ്ങൾ എടുക്കുമ്പോൾ 4 ആക്കി മടക്കാം. എന്നിട്ട് കറക്റ്റ് സാറ്റൻ തുണിയായാലും നമുക്ക് പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മുട്ട് സൂചി വെക്കാം കണ്ടോ. കുറച്ച് നീക്കി 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 മുട്ട് സൂചി ഇങ്ങനെ അറ്റം വരെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് കറക്റ്റ് 3 ഇഞ്ച് തന്നെ എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ എടുത്തേക്കണം 3 ഇഞ്ച് കേട്ടോ. ഈ 3 ഇഞ്ച് അറ്റം വരെ വരക്കാം. ഇങ്ങനെ ഇടക്കിട്ട് ഇടക്കിട്ട് വരച്ചാൽ മതി കേട്ടോ. അടുപ്പിച്ച് അടുപ്പിച്ച് വരക്കണ്ട. ഈ 3 ഇഞ്ച് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ അടുത്ത 3 ഇഞ്ച് കൊടുക്കുന്നത് ഇവിടെയാണ്. അതുപോലെ ഇതിങ്ങനെ നമ്മൾ 3ഓ 4ഓ മാത്രം ചോക്ക് കൊണ്ട് വരച്ചതിന് ശേഷം നമ്മൾ ഈ സ്കെയിൽ വെച്ച് കറക്റ്റാണോ എന്ന് നോക്കാം. എന്നിട്ട് അപ്പോഴാണ് നമ്മൾ ഈ സ്കെയിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിക്കടെ ചോക്ക് വെച്ച് ഇങ്ങനെ വരച്ച് കൊടുത്താൽ നമുക്ക് എളുപ്പമായിട്ട് വെട്ടാൻ പറ്റൂ കേട്ടോ. ഉണ്ടോ. അപ്പോൾ ഇതിവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഇനി 3 ഇഞ്ച് എടുക്കാം. ഉണ്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര പീസാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നിങ്ങൾ 3 ഇഞ്ച് എടുക്കുക. നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ ഇന്നിവിടെ ഡോർമാറ്റാണ് കേട്ടോ തയ്ക്കുന്നത്. അതിന് വേണ്ടി എടുത്തേക്കുന്നത് 29 വീതിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ എടുത്തേക്കുന്നത് 22.5. നിങ്ങൾക്ക് ഇതിൽ കൂട്ടേ കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിത് ഇങ്ങനെ വെച്ചേക്കാണ്. ഞാനൊരു പായൊക്കെ മെടയുന്നത് പോലെ കണ്ടത് മെടഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടത് ഇങ്ങനെ വെച്ചേക്കുന്നത്. എല്ലാം അടുപ്പിച്ച് അടുപ്പിച്ച് തയ്ച്ച് വെച്ചേക്കാണ് ഈ ഭാഗത്ത്. അതല്ലെങ്കിൽ സൂചി വെച്ച് തുന്നി കൊടുക്കുക, അടുത്തടുത്ത് വെച്ച് കൊടുക്കുക. ഇനി ഞാൻ ഈ സൈഡിൽ വെക്കുന്നത് വയലറ്റ് കളറാണ് കേട്ടോ. ഇവിടെ അറ്റം വരെ വയലറ്റ് വെക്കും. അപ്പോൾ അതും ഞാൻ ഈ സൈഡിൽ അടിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ കോട്ടൺ തുണിയാണ് കേട്ടോ ഞാൻ കൊടുത്തേക്കുന്നത്. ഇതൊരു പോളിസ്റ്ററും കോട്ടനോട് കൂടിയതാണ്. ഇപ്പോൾ താഴെയിട്ട് തെന്നും. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് പോളി കോട്ടൺ മാത്രം ഇവിടെ കൊടുത്തേക്കുന്നത്. നല്ല കട്ടി തന്നെ അടിയിൽ വെക്കുന്ന തുണി എടുക്കുക, അതിൻ്റെ മുകളിലായിരിക്കും വെക്കണത്. ഇപ്പോൾ വയലറ്റ് ഈ മഞ്ഞ ഞാൻ തയ്ച്ചേക്കുന്നത് 3 ഇഞ്ചിൻ്റെ തുണിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. 3 ഇഞ്ചിൽ ഞാൻ വെട്ടിയെടുത്തേക്കാണ് ഈ തുണി. അതിന് ഞാൻ ഇങ്ങനെ വെക്കും. നമുക്ക് കട്ടി കിട്ടാനാണ് കേട്ടോ തുണിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ മടക്കി കഴിയുമ്പോൾ നമുക്കിവിടെ 1/2 ഇഞ്ചേ കിട്ടുള്ളൂ. ഇനി കണ്ടോ 1/2 ഇഞ്ചാണ് ഇനി കിട്ടുന്നത്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഈ 1/2 ഇഞ്ച് കട്ടിക്ക് വേണം നമ്മളിതിനെ മടക്കി അടിക്കാൻ. എന്നിട്ട് നമുക്ക് എത്രയാണോ ഇങ്ങോട്ട് വീതി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടാണ് കേട്ടോ ഈ തുണി എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇതിൽ കൂട്ടാം കുറക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് അടിച്ചെടുക്കട്ടെ. വയലറ്റ് ഇപ്പോൾ ഞാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇല്ലേ. ഇത് ഈ സൈഡിലാണ് വയലറ്റ് കൊടുത്തേക്കുന്നത്. ഈ വയലറ്റ് ഇതിനോട് ചേർത്ത് തന്നെ അടിച്ചു വെക്കണം കേട്ടോ. ഇവിടെ ചേർത്ത് തന്നെ അടിച്ചു വെക്കണേ. എന്നാലാണ് നമുക്ക് ഇതിനെ ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് വേണ്ടാത്ത ഭാഗത്ത് ഇതിങ്ങനെ മൂടിയിരുന്നോളും കണ്ടോ. ഇതിന് ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇനി ഇതുപോലെ ഞാൻ അടുപ്പം 5 എണ്ണം ഞാൻ തയ്ച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ തയ്ക്കാൻ വേണ്ടി വെട്ടി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അറ്റം വരെ ഈ വയലറ്റാണ് കേട്ടോ ഇനി കൊടുക്കുന്നത്. ഇപ്പോൾ ഡോർമാറ്റിൻ്റെ എല്ലാ പീസുകളും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നല്ല കട്ടി തന്നെ എടുക്കണം. എടുക്കുന്ന എങ്ങനെയാണ് ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഭാഗത്ത് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഭാഗത്ത് മഞ്ഞ, ഈ ഒരു ഭാഗത്ത് അടുപ്പിച്ച് അടുപ്പിച്ച് വയലറ്റാണ് കേട്ടോ കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മളിത് പിടിപ്പിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് എടുക്കാം.
ഡോർമാറ്റ് ഇപ്പം നെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ഭാഗമൊക്കെ ഞാൻ നെയ്തു, അതിനുശേഷം മോളെ കാണിച്ചപ്പോൾ മോളിപ്പോൾ നെയ്തുകൊണ്ടിരിപ്പുണ്ട് കണ്ടോ. അതേ മോള് നെയ്യണെങ്ങനെയാണെന്ന് നോക്കിക്കോട്ടോ. ഒന്നിടവിട്ട് ഒന്നിടവിട്ട് മുകളിൽ മഞ്ഞയാക്കുക. ഇനി ഈ ഭാഗം പൊക്കി കൊടുക്കും. പിന്നെ നിങ്ങൾക്കിത് പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ മഞ്ഞ അതേ വയലറ്റ് ഇവിടെ വന്നു, അതിനുശേഷം ഈ മഞ്ഞേനെയൊക്കെ പൊക്കി മുകളിലാക്കുക. ഇതൊന്ന് പൊക്കിയെടുത്തേ മോളെ, അതെ ഇങ്ങനെ പൊക്കിയെടുക്കുക. ഇതും ഇതുപോലെ പൊക്കിയെടുക്കുക കണ്ടോ. ഇങ്ങനെ ഒന്നിടവിട്ട് ഒന്നിടവിട്ട് ഒന്ന് പൊക്കിയെടുക്കുക. മഞ്ഞൊന്നത് പൊക്കിയെടുത്തേ ഉണ്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അകത്തേക്ക് വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതാണ് കുറച്ചും കൂടി പണിക്ക് എളുപ്പം. പിന്നെ നമ്മൾ ഈ തയ്ക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ. എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഇതിനും ചെറുതാക്കി എടുത്താൽ മതി. എന്നിട്ട് നമ്മളിതിനെ അടുപ്പിച്ച് വെക്കുക, നന്നായിട്ടൊന്ന് വലിക്കുക. വലിച്ചതിന് ശേഷം ഒന്ന് അടുപ്പിക്കുക കണ്ടോ. ഇവിടെയൊക്കെ കറക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മുകളിലൊന്നും ചുളുങ്ങി പോകരുത്. അതുപോലെ തന്നെ കറക്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വയലറ്റിനെ ഇങ്ങോട്ട് അടുപ്പിച്ച് വെക്കുക. മോൾ അവിടെ കറക്റ്റ് ചെയ്തേ എന്നിട്ട് മോളിവിടെ ഈ വലിച്ചൊന്ന് വെച്ചിട്ട് ഇവിടെ ഒന്ന് തുന്നി കാണിച്ചു കൊടുത്തെ മനേത്. ഈ ഭാഗം ഇവിടെ തുന്നി വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തുനിന്നൊന്ന് തുന്നി കാണിക്ക്. ഇങ്ങോട്ടും ഇങ്ങോട്ട് അടുപ്പിച്ച് വെക്കണേ. ഈ വയലറ്റിനോട് ചേർത്ത് തന്നെ വെക്കണം. ഈ ഭാഗമൊക്കെ കുറച്ചും കൂടി അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ച് കൊടുക്കുക. ഇങ്ങോട്ട് നിൽക്കുമ്പോൾ ഇങ്ങോട്ട് നീക്കും, ഇങ്ങോട്ട് ഇങ്ങോട്ട്. ആ മോളിപ്പോൾ തുന്നിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോളൊന്നും കൂടി കാണിച്ചു കൊടുത്താൽ അറ്റത്തുനിന്ന് എങ്ങനെ എടുക്കണേന്ന്. ഇപ്പോൾ വയലറ്റ് വെച്ചു. വയലറ്റ് വെച്ചതിൻ്റെ മുകളിൽ ഇനി നമ്മൾ മഞ്ഞയാണ് കേട്ടോ വെക്കണേ. അടുത്ത സ്റ്റെപ്പ് വെക്കുന്നത് മഞ്ഞയാണ്. വീണ്ടും മഞ്ഞ. അപ്പോൾ ഇവിടെ ഞാൻ വെച്ചേക്കുന്നത് ആദ്യം വയലറ്റ്, പിന്നെ മഞ്ഞ, പിന്നെ വയലറ്റ്, മഞ്ഞ, അങ്ങനെയാണ് കേട്ടോ ഇത് പോകുന്നത്. ഞാൻ ഇതിൽ സാറ്റൻ തുണിയാണ് എടുത്തേക്കുന്നത്. വയലറ്റ് സാറ്റനും മഞ്ഞ സാറ്റൻ തുണി വെച്ചെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് വെച്ചെടുക്കുക. അതിൻ്റെ വില ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നാട്ടിലെ വില ഇവിടുത്തെ വിലയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളെ സൂക്ഷിച്ചെടുക്കുക അതിൻ്റെ ഇടയിൽ നിന്ന് എടുക്കും. രണ്ടാമത്തത് മോളിപ്പോൾ അറ്റം വരെ എത്താറായി മോൾ. അതല്ല 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 ഇത് 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 ആ സൂക്ഷിച്ചെടുക്ക. ഇതിൻ്റെ അടിയിൽ നിന്ന് എടുക്ക്, മുകളിലേക്ക് വെക്ക്. ആ മുകളിൽ മോണിക്കറി എടുക്ക്. ഇനിയിപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുള്ളൂ കേട്ടോ. ഇപ്പം തന്നെ ഭംഗി നോക്കിയേ, ഈ പകുതി പോലും ആയിട്ടില്ല. അപ്പോഴേക്ക് നല്ല ഭംഗിയിലാണ് ഇപ്പം തന്നെ മെടഞ്ഞ് വെച്ചേക്കുന്നത്. നമ്മൾ ഓല മെടഞ്ഞെടുക്കുന്ന സമയത്ത് ഇതിനിങ്ങനെ ചുരുട്ടി വെച്ചിട്ട്, ഓല മെടഞ്ഞ് ലാസ്റ്റ് വരുമ്പോൾ ഇതിനെ ചുരുട്ടി വെച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് വെക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഞാൻ അടുത്ത സൈഡിൽ പട്ടയാണ് കേട്ടോ വെക്കുന്നത്. ഇങ്ങനൊരു പട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിലൊരു കോട്ടൻ തുണി ഇട്ടേക്കുന്നത്. ഇപ്പം എല്ലാം
ഓല മെടയും പോലെ മെടഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇപ്പം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ സൈഡിൽ ഈ മഞ്ഞ തുണി തന്നെ പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ പട്ട് പിടിപ്പിക്കുന്ന മഞ്ഞയാണ്. 1.5 ഇഞ്ച് വീതിയിലാണ് ഞാൻ ഈ തുണി എടുക്കണത് കേട്ടോ. ഇപ്പം നമ്മളിവിടെ ഇനി കറക്റ്റ് ചെയ്യണം. ഇവിടെയൊക്കെ വലുതായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പം അതേ വലിക്കണം. വലിക്കുമ്പോൾ ഇവിടെ പിടിച്ചിട്ടൊക്കെ വേണം കേട്ടോ വലിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെയും കറക്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഇനി ഇത് സൈഡൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞ് തൈപ്പ് തുടങ്ങി കുറച്ചായിട്ട് ഞാൻ കാണിക്കുള്ളൂ കേട്ടോ. ഈ ഡോർമാറ്റ് ഇതേ ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ. ഈ സൈഡിൽ നമുക്ക് വെട്ടാനുണ്ടായില്ല. ഇത് നമ്മൾ കറക്റ്റ് അളവിൽ ഇങ്ങനെ തയ്ച്ച് വെച്ചേക്കായിരുന്നു കേട്ടോ. ഈ ഭാഗമൊക്കെ ഞാൻ വെട്ടി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെട്ടാനുള്ളത് ഈ വയലറ്റിൻ്റെ ഭാഗമാണ്. കുറച്ച് കയറ്റിയിട്ടിട്ട് തന്നെ ഈ പീസ് എടുക്കണം കേട്ടോ. അടിച്ചു കൊടുക്കണം പീസ്. അതല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ വലിച്ചെടുക്കുമ്പോൾ കിട്ടൂല. നമ്മൾ സ്വന്തം തയ്ക്കുമ്പോൾ പിന്നെ നമുക്ക് കടയിലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ മാത്രം ഉണ്ടാവേണ്ടത്. അപ്പോൾ പീസൊക്കെ കഴിഞ്ഞു. ഡോർമാറ്റിൻ്റെ സൈഡ് പിടിപ്പിക്കുകയാണ് കേട്ടോ ഞാൻ. ഇതുപോലെ രണ്ട് സൈഡിലും വെക്കാം കേട്ടോ. ഈ അറ്റത്തു നിന്ന് വരുമ്പോൾ ഈ ഒരു വലിയ പീസിനെ ഞാനൊന്ന് ബാക്കിലൊന്ന് ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഫ്രില്ലിട്ട് കൊടുക്കാം ഇവിടെ. ഇതുപോലെ തന്നെ ഇപ്പുറത്തോട് കേട്ടോ. ഈ ഒരൊറ്റ പീസ് തന്നെയാണ് കേട്ടോ ഞാൻ ചുറ്റും അടിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ബാക്കിൽ ഇങ്ങനെ ഒരു ഞെറിവ് വെക്കുക, ഇവിടെ ഒരു ഞെറിവ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടത്തേക്കുള്ള പീസ് റെഡിയായി കിട്ടും കേട്ടോ. കണ്ടോ അതിൻ്റെ ഞാനിത് വെച്ച് അടിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ചുകൂടി അടിക്കണം കാണിച്ചുതരാം. അപ്പം ഇനി ഞാൻ കാണിക്കാനുള്ള കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ തീർത്തും അടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഡോർമാറ്റിൻ്റെ വൺപർക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. കണ്ടോ ഇവിടെ പൈലറ്റൊക്കെ ഞാൻ പട്ടടിച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞയും പട്ടടിച്ചു. ഇതൊക്കെ എങ്ങനെയാണ് വെക്കണമെന്നൊക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. മോളാണ് കേട്ടോ കുറേയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മുടെ വീട്ടിൽ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയിടാലോ. എന്താ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. ഇത് അടിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ നമുക്ക്. അത് കഴിഞ്ഞാൽ മെടഞ്ഞെടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ മെടയും പോലെ പിള്ളേരെ കൊണ്ടൊക്കെ ചെയ്യിക്കാം. നമ്മൾ തന്നെ ആ സമയത്ത് തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കാം.